വരെ ഇന്ന് നമ്മൾ നാലാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം തിരുവചനത്തിലേക്ക് പ്രവേശിക്കുന്നു ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ ബലിയർപ്പണത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ധാവീദ് ഇവിടെ നമുക്കായി നൽകുന്നത് ഇതിലെ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം തൻ്റെ മകനായ അഫ്സലോ താൻ രാജാവാണ് എങ്കിലും രാജാവും അഫ്സുലോമിൻ്റെ പിതാവുമായ തന്നെ വഞ്ചിച്ച് അങ്ങനെ വഞ്ചനയുടെ ഭാഗമായി ഒരു ബലിയർപ്പിക്കുകയാണ് ആ ബലിയർപ്പണത്തിൽ വലിയൊരു ഗൂഢാലോചന നടന്നു അങ്ങനെ അട്ടിമറിയിലൂടെ ഒരു സൈനിക വിപ്ലവം നടത്തി രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും തൻ്റെ പിതാവിൻ്റെ രാജസ്ഥാനം അവൻ ഏറ്റെടുക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ വളരെ തന്ത്രപൂർവം ദാബീതിൻ്റെ അടുത്ത് വന്ന് മകനായ അഫ്സലോൺ എനിക്ക് ഹെബ്രോണിൽ പോയി ബലിയർപ്പിക്കണം എനിക്കൊരു നേർച്ചയുണ്ട് എന്ന് പറഞ്ഞ് ദാബീദിൻ്റെ അടുത്ത് വന്നതാണ് പക്ഷേ അതൊരു വലിയ ഗൂഢാലോചനയായിരുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ ബലിയർപ്പണം ദാവീദിനെതിരെ ഗൂഢാലോചന നടത്തി അങ്ങനെ ദൈവസന്നിധിയിലേക്ക് അവൻ കടന്നു വന്ന് അഫ്സലോം ബലിയർപ്പിച്ചത് എത്രയോ ഗൗരവപരമായ അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥയാണ് ദാവീദിനത് തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ആര് കടന്നു വരുന്നുവോ ബലിപീഠത്തെ സമീപിക്കുന്നുവോ അങ്ങനെ ആര് ബലിയർപ്പിക്കുന്നുവോ അത് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കും നാശം വിപത്തുകൾ ക്ഷണിച്ചു വരുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ബലിയർപ്പണത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരണമെന്നുള്ളത് ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനേഴാം തിരുവചനത്തിൽ ദാവീദ് പറയുന്ന പ്രകാരമാണ് ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി നുറുങ്ങിയ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുകയില്ല അപ്പോൾ നുറുങ്ങിയ ഹൃദയം പശ്ചാത്താപത്തോടു മനസ്സുമായി ദൈവസന്നിധിയിൽ വന്നാൽ ദൈവം ആ പശ്ചാത്തപിക്കുന്നവൻ്റെ ബലിയിൽ സംപ്രീതനാകും കാരണം ഓരോ പാപവും ദൈവത്തിൽ നകറ്റുന്നു ഹൃദയം ദൈവത്തിൽ നകലുന്നു അതുകൊണ്ട് അവനെ അടുത്ത് വന്ന് ഹൃദയം ദൈവത്തോട് ഐക്യപ്പെടണം ഐക്യപ്പെടാതെ ദൈവത്തോട് ഐക്യപ്പെടാതെ ബലിയർപ്പിച്ചാൽ ബലി അസ്വീകാര്യമാണ് അസാധുവായി മാറും അമ്പതാം സങ്കീർത്തനത്തിൻ്റെ പതി നാലാമത്തെ തിരുവചനം പറയുന്നത് കൃതജ്ഞത ആയിരിക്കട്ടെ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി അപ്പം നന്ദിയുടെയും സ്തുതിയുടെയും മധ്യ ദൈവം കടന്നു വരുന്നു ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു അമ്പതാം സങ്കീർത്തനത്തിൻ്റെ അവസാന വചനത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തെ ബഹുമാനിക്കുക നന്ദി പറയുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്നെ ബഹുമാനിക്കുന്നു അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ബലികൾ അസാധുവാകാൻ കാരണമായിരിക്കുന്ന നമ്മുടെ അകത്തുള്ള പാപം കാരണം ബലി അർപ്പിച്ചതുകൊണ്ട് മാത്രം ദൈവം പ്രസാദിക്കില്ല പല ബലികളും അസാധുവായി മാറും സ്നേഹത്തിൻ്റെ അഭാവം ബലിയുടെ യോഗ്യതയെ അസാധുവാക്കും സ്നേഹമില്ലാതെ ബലി അർപ്പിച്ചാൽ മത്തായി ഒൻപതാം അദ്ദേഹത്തിൻ്റെ പതിമൂന്നാം തിരുവചനം കരുണയില്ലാതെ ബലിയർപ്പിച്ചാൽ ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല അപ്പം സ്നേഹത്തിൻ്റെ അഭാവം അനുസരിക്കാത്ത ദൈവത്തെ അനുസരിക്കാത്ത ഹൃദയത്തിൻ്റെ ഉടമയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാത്ത മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ അപരനെ സ്നേഹിക്കാത്ത മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ കരുണ കാണിക്കാത്ത മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ സ്നേഹത്തിൻ്റെ അഭാവം ബലിയെ അസാധുവാക്കും അതുകൊണ്ട് കോപിച്ചാൽ കോപത്തെ കൊലപാതകത്തിന് സമമാണെന്ന് യേശു പറയുകയാണ് കാരണം നീ ബലി അർപ്പിക്കുമ്പോൾ നിൻ്റെ ബലി സ്വീകരിക്കണമെങ്കിൽ നിൻ്റെ അകത്തുള്ള കോപം നിൻ്റെ വെറുപ്പ് നിൻ്റെ അകത്തുള്ള വിദ്വേഷം അതെല്ലാം ബലി സ്വീകാര്യമാകുവാൻ തടസ്സമാണ് പ്രാർത്ഥന കേൾക്കുവാൻ തടസ്സമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരം കിട്ടാത്ത ഒരുപാട് പ്രാർത്ഥനകളുണ്ട് സഫലമാകാത്ത ഒരുപാട് ബലികളുണ്ട് അതിന് ഒരുക്കണം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപതാമത്തെ തിരുവചനം മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് ഒരിക്കലും പ്രേരണ നൽകുന്നില്ല അതുകൊണ്ടാണ് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം ബലിയർപ്പിക്കണം ആ ബലിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് അതുകൊണ്ട് ദാവീത് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യ ജീവിതത്തിൽ ബലിയുടെ പ്രാധാന്യം എത്രമാത്രം ശക്തമാണ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് എത്രയോ വലിയൊരു രഹസ്യമാണ് എത്രയോ ശക്തമായ സന്ദേശമാണ് വെറുതെ ബലി അർപ്പിച്ച് നമ്മൾ സമയം കളയരുത് അസാധുവാകുന്ന ബലികൾ നമ്മൾ അർപ്പിക്കരുത് കാരണം ദൈവം നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം അത് സ്വീകരിക്കുവാൻ അത് ആസ്വദിക്കുവാൻ ദൈവം സന്നദ്ധനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനും അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ആരാധനയുടെ തലമാണ് ബലിയർപ്പണം അതുകൊണ്ട് ഏറ്റവും മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്ന മുഹൂർത്തമാണ് ദൈവത്തെ അവൻ ആരാധിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി അവൻ ർപ്പിക്കാനായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ അവൻ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും ഉച്ച കൊടുമുടിയിൽ എത്തുകയാണ് അതുകൊണ്ട് ദൈവം നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് ബലിയർപ്പിക്കാൻ വേണ്ടി നന്ദി പറയാൻ വേണ്ടി സ്തുതിക്കാൻ വേണ്ടി ദൈവം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു കാരണം ദൈവം ആ ദൈവ അവിടെ ഇറങ്ങി വന്ന് ആ ദൈവചൈതന്യത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നു നമുക്ക് ആ ബലിയുടെ സമയത്ത് ദൈവിക ചൈതന്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ബലിയർപ്പണം വഴി നമുക്ക് ലഭിക്കുന്നത് ബന്ധനങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ച് നമ്മെ ബന്ധത്തിൽ വളർത്തുകയാണ് അതുകൊണ്ടാണ് ബലി ഒരു ഉടമ്പടിയായി മാറിയത് ബലി ബലിയർപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്നു ബലിയർപ്പണം മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് അത് ബന്ധനങ്ങളിൽ നിന്ന് വിടിവിക്കുകയും നമ്മെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളർത്തുകയും ചെയ്യുകയാണ് കാരണം പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ അകലുന്നു ഹൃദയം ദൈവത്തിൽ നിന്ന് അകലുന്നു പിന്നെ ലോകം നമ്മെ അടിമപ്പെടുത്തുന്നു പിശാജ് നമ്മെ അടിമപ്പെടുത്തുന്നു ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നു പോകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബലി അർപ്പിക്കുന്നത് നിസ്സാര കാര്യമായിട്ട് കാണരുത് ഇതിലെ ആന്തരിക അർത്ഥത്തെ ഉൾക്കൊള്ളാതെ ഇതിനെ യാന്ത്രികമായി അനുദിനം ആവർത്തിച്ചുകൊണ്ട് ഇതിനെ വിഖലമാക്കുന്നു ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് പ്രിയപ്പെട്ടവരെ കാരണം നമ്മൾ ബലിയുടെ അർത്ഥം ആന്തരികത മനസ്സിലാക്കേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഇതിനകത്ത് നമ്മളിതിനകത്ത് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് ഈ ദൈവിക ചൈതന്യത്തിലേക്ക് ഓരോ ബലിയർപ്പണത്തിലൂടെയും നമുക്ക് ലഭിക്കേണ്ട ദൈവിക ചൈതന്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ദൈവം അനുദിനം നമ്മെ വിളിക്കുകയാണ് ബലിയർപ്പണത്തിന് വേണ്ടി വിളിക്കുന്നു നമ്മളെ ഒന്ന് സാമുകൽ പതിനാറാം അധ്യായത്തിൻ്റെ എട്ടാം തിരുവചനത്തിൽ പറയുന്നത് മനുഷ്യനും ദൈവവും തമ്മിൽ കാണുന്ന കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും പ്രിയപ്പെട്ടവരെ എല്ലാ ബലികളിലും ആരാധനകളിലും ദൈവം പ്രസാദിക്കുന്നില്ല മനുഷ്യൻ കാണുന്നത് പോലെയല്ല ബാഹ്യരൂപത്തിൽ കാണുന്നതിനനുസരിച്ച് ബാഹ്യരൂപത്തിനനുസരിച്ചല്ല ദൈവം ഓരോ ബലിയർപ്പണത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാക്കുന്നത് കാരണം ദൈവം നോക്കുന്നത് നമ്മൾ കൊണ്ടുവന്ന ബലി വസ്തുക്കളിലല്ല നമ്മുടെ ബാഹ്യരൂപത്തിലല്ല ദൈവം നമ്മളെ കാണുന്നത് നമ്മുടെ ആന്തരിക ഭാവത്തിലേക്കാണ് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ മനോഭാവത്തിലേക്കാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബലി സ്വീകരിക്കണമെങ്കിൽ ദൈവസേനയിൽ പ്രീതികരമാണ് ആകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ തയ്യാറെടുപ്പ് ഹൃദയത്തിൻ്റെ ഒരുക്കം ദൈവം നോക്കുന്നു ഹൃദയത്തിൻ്റെ മനോഭാവം ദൈവം നോക്കുന്നു നമ്മുടെ കാഴ്ചയുടെ എണ്ണം കണ്ട് അർപ്പിച്ച കാഴ്ച വസ്തുവിൻ്റെ വലുപ്പം കണ്ടൊന്നും ദൈവം പ്രസാദിക്കുകയില്ല കായേൻ കൃഷിഭൂമിയിൽ നല്ലതുപോലെ കൃഷി ചെയ്ത് അങ്ങനെ കിട്ടിയ വിളവുമായി ദൈവസന്നിധിയിലേക്ക് ബലിയർപ്പിക്കാൻ കൊണ്ടുവന്നു ആ കാഴ്ച വസ്തുക്കളിലേക്ക് ദൈവം ശ്രദ്ധിക്കുന്നില്ല ദൈവം നോക്കി അവൻ്റെ മുഖത്തേക്ക് മുഖം കറുത്തിരിക്കുന്നു ദൈവം നോക്കി അവൻ്റെ ഹൃദയത്തിലേക്ക് ഹൃദയം കോപത്താൽ ജ്വലിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവൻ കൊണ്ടുവന്ന വസ്തുക്കൾ അത് വ്യർത്ഥമായി പോയി അവൻ അർപ്പിക്കാൻ കൊണ്ടുവന്ന ബലിയിൽ അർപ്പിക്കാൻ കൊണ്ടുവന്ന വസ്തുക്കൾ വ്യർത്ഥമായി പോയിരിക്കുന്നു അപ്പോൾ ദൈവം അവനോട് പറയുക എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴിൽ പറയുന്നു ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ അപ്പോൾ ആബേലിൻ്റെ ബലി സ്വീകരിച്ചു എന്തുകൊണ്ട് ആബേലിൻ്റെ ബലി സ്വീകരിച്ചു ആബേൽ സമർപ്പിച്ച ആടിൻ്റെ കൊഴുപ്പ് അത് കണ്ടിട്ടാണോ ദൈവം ആബേലിന്റെ ബലി സ്വീകരിച്ചത് പ്രിയപ്പെട്ടവർ ഒരിക്കലുമല്ല ആബേലിന്റെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കിയത് അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഏഷ്യയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ പറയാൻ നിങ്ങൾ കൊണ്ടുവരുന്ന ഈ മുഴുത്ത കൊഴുത്ത മുട്ടാടുകളെ കാളകളുടെ കൊഴുപ്പ് കൊണ്ട് ഞാൻ പ്രസാദിക്കുന്നില്ല ആര് പറഞ്ഞു ഇവ വേണമെന്ന് നിങ്ങളോട് ആരാണിത് പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ ഈ ഉത്സവങ്ങൾ നിങ്ങളുടെ ഈ ബലിയർപ്പണങ്ങൾ കണ്ട് എനിക്ക് വെറുപ്പായി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാനിവ വെറുക്കുന്നു ഇതെനിക്ക് ഭാരമായിരിക്കുന്നു ഇതെനിക്ക് ദുസ്സഹമായിരിക്കുന്നു പ്രിയപ്പെട്ടവര് അപ്പോൾ എന്തുകൊണ്ടാണ് ബലിയർപ്പണങ്ങൾ അസാധുവാകുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രീതികരമാകുന്നത് ഇവിടെ കാഴ്ചവസ്തുക്കൾ കൊണ്ടുവന്നത് ഒരു ഒരു ഭാഗത്ത് വെജിറ്റേറിയൻസ് പച്ചക്കറികളാണ് മറുഭാഗത്ത് മാംസമാണ് അതിൻ്റെ അന്തരമാണോ അല്ല സാവൂൾ രാജാവ് ഇതുപോലെ മുഴുത്ത ആടുകളെ മുട്ടാടുകളുടെ കൊഴുപ്പ് കൊണ്ടുവന്ന് ബലിയർപ്പിക്കാൻ വന്നു സാമുവൽ പ്രവാചകൻ അവിടെ വന്ന് ചോദിക്കുകയാണ് ഇവിടെ യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൽ കിട്ടിയ കൊള്ള വസ്തുക്കളിൽ പെട്ട അതിൻ്റെ ഭാഗമായിരുന്ന ആടുകളാണ് ആ ആടുകൾ നശിക്കപ്പെടേണ്ടവയാണ് നശിപ്പിക്കപ്പെടേണ്ടവയാണ് ആ ആടുകളെയാണ് സാവുൽ രാജാവ് ദൈവസന്നിധിയിലേക്ക് ബലിയർപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിഷിദ്ധമായത് അശുദ്ധമായത് അപ്പം അതുകൊണ്ട് സാമൂഹൽ ചോദിക്കുകയാണ് ഏതാണ് കർത്താവിന് പ്രീതികരം കാരണം കർത്താവിനെ അവൻ അനുസരിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് സാമൂഹ്യയിൽ ചോദിക്കുകയാണ് ഏതാണ് കർത്താവിന് പ്രീതികരം കൽപ്പന അനുസരിക്കുന്നതോ ബലിയർപ്പിക്കുന്നതോ കണ്ടോ ദൈവത്തെ സ്നേഹിക്കാതെ കൽപ്പനയെ അനുസരിക്കാതെ ബലിയർ അർപ്പണം അസാധുവാകുകയാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടമാണ് ഇപ്പം എന്തുകൊണ്ടാണ് കായേൻ്റെ പച്ചക്കറി ഉച്ചിഷ്ടമായി പോയത് എന്തുകൊണ്ടാണ് സാവോളിൻ്റെ കാളയും മുട്ടാടുകളും നികൃഷ്ടമായി പോയത് കാരണം അനുസരണക്കേട് സ്നേഹരാഹിത്യം സ്നേഹത്തിൻ്റെ അഭാവം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഹൃദയം നല്ല ഒരുക്കമില്ലാതെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരരുത് കാരണം ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇന്ന ഇന്ന കാഴ്ചകൾ കൊണ്ടുവരാൻ പക്ഷേ ദൈവം നോക്കുന്നു ഹൃദയത്തെ നോക്കുന്നു കാരണം എത്രയോ പേർ അങ്ങനെ ഹൃദയം കൊണ്ട് ബലിയർപ്പിച്ച് ദൈവം പ്രസന്നമായിട്ടുണ്ട് അത്രയോ എത്രയോ പേർ അതുപോലെ ബലിയർപ്പിച്ച് വ്യർത്ഥമായി ബലിയർപ്പണങ്ങളായി വസ്തുക്കളെല്ലാം വ്യർത്ഥമായി ആ സമയം നഷ്ടപ്പെട്ടു ബലികൾ വ്യർത്ഥമായി പോയിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് ബഹുമാനിച്ചില്ലേലും അപമാനിക്കരുത് ഈ ഒരുക്കമില്ലാത്ത ഹൃദയവുമായി സ്വാർത്ഥത വെടിയാത്ത മനസ്സുമായി ദൈവസ്നേഹത്തിൽ ആഴപ്പെടാതെ ദൈവസ്നേഹം കൊണ്ട് നിറയാതെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ബലികൾ പ്രിയപ്പെട്ടവരെ അത് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് സഹോദരനോട് വെറുപ്പ് വെച്ചുകൊണ്ട് കോപം ഉള്ളിൽ വെച്ചുകൊണ്ട് സ്വാർത്ഥത ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന ബലിയിൽ അഗ്നിയിറങ്ങില്ല ദൈവം അതിനകത്ത് സംപ്രീതനാകില്ല അതുകൊണ്ട് നമ്മുടെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ സമീപിക്കുമ്പോൾ അത് ദൈവത്തിന് അസഹനീയമാണ് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ദൈവത്തെ ബലി ദൈവത്തിൻ്റെ മുൻപിൽ വരേണ്ടത് ബലിയർപ്പിക്കേണ്ടത് കാരണം അവിടെ അഗ്നിയിറങ്ങും മനോഹരമായ ഒരു ഉദാഹരണമാണ് നാനൂറ്റി അമ്പത് പ്രവാചകന്മാർ ബാലിൻ്റെ പ്രവാചകന്മാർ ഒരു വശത്ത് മറുഭാഗത്ത് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പ്രവാചകനായി എലിയ മാത്രം എന്നാൽ ഏലിയ ബലിയർപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നനഞ്ഞിരുന്ന വിറക് കത്തിച്ചാമ്പലായി മണ്ണും കല്ലും ഭസ്മമായി ചാലുകേറി വെള്ളം ഒഴിച്ച് നിറച്ചിരുന്നെടുത്ത വെള്ളം മുഴുവൻ പറ്റിപ്പോയി കാരണം ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ സകലരുടെ മുൻപിൽ അത് വെളിപ്പെട്ടു കാരണം ആത്മാർത്ഥമായിട്ടുള്ള ബലിയർപ്പണത്തിൽ ഇറങ്ങി വരും ദൈവം അത് ആഗ്രഹിക്കുന്നു നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് ആ സ്നേഹത്തിൽ വളരാൻ നമ്മൾ ആ ബന്ധത്തിൽ വളരാൻ നമ്മുടെ കൂടെയുണ്ടെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമാണ് ദൈവം അതുകൊണ്ട് ഇത് ആസ്വദിക്കുകയാണ് നമ്മുടെ ബലിയർപ്പണം പക്ഷെ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ആരാണ് ഇറങ്ങി വരുന്നത് ആർക്ക് വേണ്ടിയാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത് ആരെ പ്രീതിപ്പെടുത്താനാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ബലിയർപ്പണത്തിൽ ശക്തിയില്ലാത്തത് അഗ്നിറങ്ങാത്തത് നമ്മെ തന്നെ പ്രീതിപ്പെടുത്താനാണോ അതോ നമ്മുടെ ഇഷ്ടം ദൈവത്തെ അടിച്ചേൽപ്പിക്കാനാണോ മറ്റുള്ളവരെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വരച്ച വരയിൽ നിർത്താനാണോ നമ്മൾ ഈ പ്രാർത്ഥനകൾ നടത്തുന്നത് നമ്മൾ ഈ ബലിയർപ്പണങ്ങൾ നടത്തുന്നത് പ്രിയപ്പെട്ടവരെ സ്വാർത്ഥ മോഹങ്ങളുടെ അടിമത്തത്തിൽ കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ബലിയർപ്പണത്തിൽ ഈ അഗ്നിയിറങ്ങി എന്നൊന്ന് കാണാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ബലിയർപ്പണങ്ങൾ പൈശാചികമായി പോവും ആർക്കും ഒരു ഉപകാരമില്ലാതായിപ്പോവും ദൈവം ആഗ്രഹിക്കുന്നു ഉചിതമായി ബലിയർപ്പിക്കുക ദാബീലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഉചിതമായി ബലിയർപ്പിക്കുക കർത്താവിൽ ആശ്രയിക്കുക ജോഹന്നാൻ്റെ സുവിശേഷം നാലിൻ്റെ ഇരുപത്തിനാല് യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് അവിടത്തെ ആരാധിക്കുന്നത് അങ്ങനെയുള്ള ആരാധകരെയാണ് അവിടുന്ന് തേടുന്നത് ൃപ കൊണ്ട് നീറച്ചിടണേ അനുദിനവും മത് പുതുക്കി സ്തുതിയുടെ അണിയിക്കണേ തിരുനാമ ശക്തിയ നടത്തിയ